അയ്യടാ അയിരിപ്പോക്ക്. സാൻ്റെ ഫ്ലാംബി ആണ് നമ്മുടെ ഫ്രണ്ടിൽ കൊണ്ടിരുന്നതെന്നാണ് എൻ്റെ ഒരു ഊഹം. അപ്പൊ ലിറ്ററലി ആർ ടേബിൾസ് ഓൺ ഫയർ. ഒരു മിനിറ്റ്, മെറി ക്രിസ്മസ് എല്ലാവർക്കും. മെറി ക്രിസ്മസ്. അപ്പോൾ ക്രിസ്മസ് ഡിന്നറിനായിട്ട് നമ്മൾ കൊച്ചിയിലെ തന്നെ ഭയങ്കര അറിയപ്പെടുന്ന ഒരു സ്ഥലത്താണ് വന്നേക്കുന്നത്. വേറെ എങ്ങുമല്ല, വില്ലിംഗ്ടണിലുള്ള കസിനോ ഹോട്ടലിലാണ് വന്നേക്കുന്നത്. സി ജി എസ് ഗ്രൂപ്പിൻ്റെ ഇവരുടെ ഏത് ഹോട്ടലിൽ ചെന്നാലും ഭയങ്കര അടിപൊളി ഫുഡാണ്. അതുമാത്രമല്ല, കൊച്ചിയിലെ ബെസ്റ്റ് ബുഫെ നൽകുന്ന സ്ഥലം അൺഡൗട്ടഡ്ലി സി ജി എസിൻ്റെ കസിനോ പോലെ ആണ്. ഓൾറെഡി നമ്മളിവിടുത്തെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, കാണാത്തവർ എന്തായാലും പോയി അത് ആ ബുഫെ ഞങ്ങൾ ജീവിതത്തിൽ മറക്കത്തില്ല. അപ്പോൾ നമുക്ക് ഇനി ഇന്നത്തെ സ്പെഷ്യൽ എന്തൊക്കെയാണെന്നും ക്രിസ്മസിന് ഇവർ എന്തൊക്കെയാണ് പുതുതായിട്ട്. ഇപ്പോൾ ഞങ്ങൾ വന്നപ്പോൾ തന്നെ കണ്ടെന്ന് പറയും, ഫുൾ വിത്ത് ക്രിസ്മസ് ട്രീ, ക്രിസ്മസിൻ്റെ എല്ലാ സംഭവവും ഭയങ്കര ഇന്നോവേറ്റീവ് ആണെന്ന് പറയുന്നത്. വളരെയധികം റീസൈക്കിൾഡ് കാര്യങ്ങൾ വെച്ചാൽ പേപ്പർ, ഓല, പ്ലാസ്റ്റിക് ബോട്ടിൽസ്, അതായത് വേസ്റ്റ് വന്ന പ്ലാസ്റ്റിക് ബോട്ടിൽസ്, ഇതെല്ലാം യൂട്ടിലൈസ് ചെയ്തുകൊണ്ടുള്ള ഒരു ഡെക്കറേഷൻ ആണ്. ഭയങ്കര രസമായിട്ടുണ്ട് കാണാൻ തന്നെ. കുറച്ചൊക്കെ ഞങ്ങളത് ഇപ്പോൾ ഈ കാണിച്ചു തരാം. അതുപോലെ തന്നെ ഇവിടുത്തെ ഷെഫ് അലി സാറിൻ്റെ ഒരു സ്പെഷ്യാലിറ്റിയാണെന്ന്. അപ്പോൾ എന്തായാലും ഞങ്ങൾ അത് കയറിയിട്ട് സംഭവങ്ങളൊക്കെ കഴിച്ചു നോക്കട്ടെ. അപ്പം ഞങ്ങൾ അകത്തേക്ക് കയറുകയാണ് കേട്ടോ. ഇതാണ് തറവാടിൻ്റെ ക്യുസിൻ, മൾട്ടി ക്യുസിൻ റെസ്റ്റോറൻറ്റ്. റെസ്റ്റോറൻറ്റ് പേരാണോ തറവാട് എന്നുള്ളത് ആദ്യമായിട്ട് കാണുന്നവർക്കായിട്ട്. ഇന്നത്തെ മെനു ആണല്ലേ നോക്കടാ. അപ്പം ഇന്നത്തെ മെനു ആണ് ഈ കാണുന്നത്. നിങ്ങളൊന്ന് ജസ്റ്റ് പോസ് ചെയ്താൽ മതി, അപ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ മര്യാദ കാണാൻ പറ്റും. കയറി വരുമ്പോൾ തന്നെ ലെഫ്റ്റ് സൈഡിൽ ബാറാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്താണോ ആവശ്യം, എന്ത് വേണമെങ്കിൽ ആവശ്യപ്പെടാം. മോക്ടെയിൽസ്, കോക്ടെയിൽസ് എല്ലാം സെർവ് ചെയ്യുന്നതാണ്. സാൻ്റെ നമുക്കൊരു ഗിഫ്റ്റ് കൊണ്ടുവരുന്നുണ്ട്. സാൻ്റെ നമ്മളിപ്പോൾ സീറ്റഡ് ആയിക്കഴിഞ്ഞാൽ എവിടെ വേണമെങ്കിലും ഈ സ്ട്രോളിയായിട്ട് നമ്മുടെ അടുത്ത് വരും. ഫുഡിങ്ങും ഫ്ലാംബി ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ ആയിട്ടാണ്. അപ്പോൾ നമുക്ക് ഇരുന്നിട്ട് ഇത് സാൻ്റയിൽ നിന്ന് ഈ ഗിഫ്റ്റ് സ്വീകരിക്കാം. മ്യൂസിക് ഉണ്ട്, വീണ്ടും പെട്ടു. പക്ഷേ ഇവിടുത്തെ കസ്റ്റമേഴ്സിന് ഭയങ്കര ഇഷ്ടപ്പെടും എന്തായാലും. അപ്പം ഞങ്ങളാണെങ്കിൽ കുറച്ച് അവിടെ നിന്ന് മാറിയിട്ട് ഇവിടെ ഒരു സീറ്റാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ ഒട്ടും സമയങ്ങളായത് ബുഫേയിലേക്ക് കയറുകയാണ്. ആദ്യം തന്നെ നമുക്ക് ഉള്ളത് മെഡിറ്ററേനിയൻ സീ ഫുഡ് സൂപ്പാണ്, അത് നമുക്ക് എടുക്കാം. പിന്നെ വെജുകാർക്കുള്ളത് ക്രീം ഓഫ് സ്വീറ്റ് കോൺ സൂപ്പാണുള്ളത്. പിന്നെ നമുക്കിവിടെ ഒരു ബ്രെഡ് വെച്ചിട്ടുണ്ട്, ഒരു കൊള്ളാം, എല്ലാ ബെൽ പെപ്പേഴ്സൊക്കെ ഇട്ടിട്ടുള്ള ഒരു ഗാർലിക് ടൈപ്പ് ഓഫ് ബ്രെഡാണിതിൽ. പിന്നെ വേറെയും കുറച്ച് ബ്രെഡ്സ് ഉണ്ട്, ബ്രൗൺ ബ്രെഡ്സ് കാര്യങ്ങളെല്ലാം വെച്ചിട്ടുണ്ട്, മൾട്ടിഗ്രെയിനൊക്കെ. പിന്നെ സ്റ്റീം റൈസുണ്ട്, കൂർക്ക വരട്ടിയതുണ്ട്. പിന്നെ അതുപോലെ പാവക്ക മസാല ഫ്രൈ ഉണ്ട്, ബട്ടർ ഹെർബ് റൈസ് ഉണ്ട്, എഗ് പ്ലാന്റ് ആൻഡ് റോസ്റ്റഡ് ഗാർലിക് സ്പ്രെഡുണ്ട്, വെജിറ്റബിൾ ഫ്ലോറന്റീൻ. ഇതൊക്കെ വളരെ റെയറായിട്ട് മാത്രം കാണുന്നൊരു സംഭവമാണ്. വെരി നൈസ്, വെരി ക്രീമി. ബ്രസൽസ് സ്പ്രൗട്ട്സ്, വാവ് ഗൈസ്. പാസ്ത, കൊള്ളാം. ഹാം കോൾക്കട്ടാണ്, ലിവർ, ഹേറ്റ്. മെഡിറ്ററേനിയൻ കുറേ കോൾക്കട്ട്സ് ഉണ്ട്. ഇത് കോൾക്കട്ട് ബേ തന്നെയാണ്, ഇഷ്ടംപോലെ കോൾക്കട്ട്സ് ഉണ്ട്. അത് ഡക്കാണ്, ഡക്ക് കോൾക്കട്ടൊന്നും നമ്മൾ ഒട്ടും നിന്നും കാണാറില്ല. ഇതാണ് കസീനോയുടെ ഒരു ഒരു യുണീക്ക് പ്രീമിയം എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫുഡ്സ് ആയിരിക്കും എപ്പോഴും സ്പ്രെഡിൽ. ക്രിസ്മസ് അല്ലേ, ഓർക്കില്ലാതെ എന്ത് ക്രിസ്മസ്. അപ്പോൾ ഇവിടെ ഇതേ ഒരു നല്ല വെൽ പ്രസൻറ്റഡ് ആയിട്ടുള്ള ഒരു സക്ലിംഗ് പോർക്ക് കാർവിംഗ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ ജസ്റ്റ് വന്ന് പറഞ്ഞാൽ മതി, നമുക്കൊരു ചെറിയ പോർഷൻ അവർ കട്ട് ചെയ്തെടുത്ത് തരും. എൻ്റെ വളരെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സ്ഥലം സാലഡ് ബേ. ആ
ഇറ്റ്സ് ഓൾവേസ് വെൽ പ്രസന്റഡ്. കസിനോയിൽ എപ്പോഴും കണ്ടമാനം പിക്കിൾസ് ഉണ്ടാവും. അതുകൊണ്ട് ദേഹത്തിന് ഗ്രീക്ക് സാലഡ് വിത്ത് ഒലിവ് ആൻഡ് ഫെറ്റ ചീസ്, സെസമി ബീഫ് സ്റ്റീക്ക് സാലഡ്, റോസ്റ്റഡ് ടർക്കി സാലഡ്, റോസ്റ്റഡ് ബീറ്റ്റൂട്ട് വിത്ത് പൈനാപ്പിൾ ഡ്രസ്സിങ്, ഇത്ര സാധനങ്ങളുണ്ട്. ഇപ്പം റീഫില്ല് ചെയ്യും കേട്ടോ, ഒരുപാട് ആൾക്കാരെ വന്ന് എടുത്തിട്ട് പോയതുകൊണ്ടാണ്. വെജ് ബിരിയാണി, മഷ്റൂം മപ്പാസ്, കേരള പ്രോൺ റോസ്റ്റ്, കുട്ടനാടൻ ഡക്ക് റോസ്റ്റ്, സ്റ്റഫ്ഡ് ആൽമണ്ട് ചിക്കൻ ബ്രസ്റ്റ് വിത്ത് വൈൻ റോസ്റ്റ് ടൊമാറ്റോ മഷ്റൂം സോസ്. നമുക്കോ ഇത് കൊള്ളാലോ നോക്കണമല്ലോ, ഇതെന്തായാലും നമുക്കൊന്ന് കഴിച്ചു നോക്കാം. ഇത് റോസ്മെരി സ്റ്റഫ്ഡ് റോസ്റ്റ് ലെഗ് ഓഫ് ലാംബ് വിത്ത് മിൻറ്റ് ജസ് ആണ്. വീണ്ടും റോസ് പോക്ക് വിത്ത് ആപ്പിൾ ജ്യൂസ്. ഇവിടുത്തെ ഷെഫിനൊരു യുണീക്ക് ആൻഡ് സ്പെഷ്യാലിറ്റിയാണ് പോക്ക് എന്ന് പറഞ്ഞാൽ. പക്ഷേ ഏറ്റവും വലിയ ട്വിസ്റ്റ് ഞാൻ ഇതിനു മുന്നേ പറഞ്ഞിട്ടുണ്ട്, പുള്ളി പോർക്ക് കഴിക്കില്ല. അപ്പോൾ ഒന്ന് ആലോചിക്കും, ബേത്തോവിനെ പോലെയാണ് സ്വയം ടേസ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു സാധനം ഉപ്പിറിനായിട്ട് ഉണ്ടാക്കുന്ന ഒരു ഷെഫ്. അതൊരു സംഭവം തന്നെയാണ്. മാംഗോ ഒപ്പേറ എന്ന് പറഞ്ഞ സംഭവം നമുക്ക് കഴിച്ചു നോക്കാം. വെൽ പ്രസന്റഡ്, എന്ത് ഭംഗി അത് കാണാൻ തന്നെ. വേറെയും കുറച്ച് സ്വീറ്റ്സ് ഉണ്ട് ഇവിടെ. മാക്രോൺസ് ഒരുപാട് ഇവിടെ വെച്ചിട്ടുണ്ട്. കൂടാണ്ട് സാഷർ ട്രോട്ടെ, ഓഫ് അടിപൊളി, എനിക്ക് ഭയങ്കര സാഷർ പേസ്ട്രി ഒക്കെ. ലിൻസർ ഡാർട്ട് എന്താണെന്നറിയില്ല, കഴിച്ചു നോക്കാം. റെഡ് വെൽവെറ്റ് ഇപ്പൊ കണ്ടമാനം, റെഡ് വെൽവെറ്റ് മിക്കടങ്ങും കാണുന്നുണ്ട്. പിന്നെ ക്രിസ്മസ് സ്വീറ്റിന്റെ ഒരു ആഘോഷമാണ്. അതെ, റിച്ച് പ്ലം കേക്ക് കാര്യങ്ങൾ, സ്ലൈസസ് ഉണ്ട്, അടിപൊളി. അതായത് കാരമൽ കസ്റ്റർഡ് നല്ല അടിപൊളിയായിട്ട്. അനുപ ഇത് കാണണം, അനുപക്ക് ഭ്രാന്താണ് ഈ സാധനം പറഞ്ഞു കഴിഞ്ഞാൽ. ഓ അടിപൊളി, കസിനോ നെവർ ഫെയിൽസ് ടു ഇംപ്രസ്. കുറേ ഉണ്ട്, കുറേ കണ്ടമാനം. ബ്രെഡ് പുഡിംഗ് വരെ ഉണ്ട്, പ്ലം പുഡിംഗ് ഉണ്ട്, ഇതൊക്കെ അപ്പം നമുക്കൊന്ന് കഴിച്ചു നോക്കാം. ഒരു വളരെ നല്ല ക്വാളിറ്റി സ്പ്രെഡായിരിക്കും കസിനോയിൽ എപ്പോഴും. അത് ഞാൻ എടുത്ത് പറയാതിരിക്കാൻ എനിക്ക് വയ്യ. എല്ലാ തവണ വരുമ്പോഴും നല്ല ക്വാളിറ്റി സ്പ്രെഡ്സ് ആയിരിക്കും. അപ്പോൾ എന്തായാലും ഞങ്ങൾ ഇതൊക്കെ ഒന്ന് കഴിച്ചു നോക്കിയിട്ട് എൻ്റെ ടോട്ടലിയിൽ എങ്ങനെയുണ്ട്, എങ്ങനെയുണ്ടായിരുന്ന എക്സ്പീരിയൻസ് എന്നുള്ളത് ഞങ്ങൾ ഷെയർ ചെയ്യാം. ഞങ്ങളിത് സൂപ്പിൽ നിന്ന് തുടങ്ങുകയാണ്. ഇപ്പോൾ സൂപ്പ് എടുക്കുകയാണ്, മെഡിറ്ററേനിയൻ സീ ഫുഡ് സൂപ്പാണ്. നല്ല വലിയ ഇളക്കിയിട്ട് എടുക്കണേ, എന്നാൽ കഷ്ണങ്ങളും കിട്ടും, കാരണം സൂപ്പ് ഒന്ന് സെറ്റിൽ ഡൗൺ ആവും. ഓക്കെ മതി. രണ്ടാമത്തെ സൂപ്പ് വെജ് സൂപ്പാണ്, അത് ക്രീം ഓഫ് സ്വീറ്റ് കോൺ ആണ്. അതും അനുഭവം ഒന്ന് എടുക്കുകയാണ്. അത് കുറച്ചെടുത്താൽ മതി കേട്ടോ, അല്ലെങ്കിൽ നമ്മൾ വയറുറഞ്ഞു. ഒക്കെ എല്ലാം ടേസ്റ്റ് ചെയ്ത് ഇവർക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ടല്ലോ. മതി, ഇത് മതി. അപ്പം ഞങ്ങൾ ഇതൊക്കെ കഴിച്ചു നോക്കട്ടെ. ഞങ്ങൾ കോൾക്കറ്റ്സ് ആണ് ടേസ്റ്റ് ചെയ്യാൻ പോകുന്നത്. ആ ചിക്കൻ സലാമിയാണ്. ഞങ്ങൾക്ക് പൊതുവെ ഭയങ്കര ഇഷ്ടമാണ് കോൾക്കറ്റ്സ് എന്ന് പറയുന്നത്. ഇത് വെച്ച് പറഞ്ഞു കൊടുത്താൽ അതിൽ ഇവർ, കാരണം അതിൽ ബ്രെഡ് മുടി ഉള്ളതുകൊണ്ട് നമ്മൾ വയറ് പറഞ്ഞു പോകും കേട്ടോ. എല്ലാം ടേസ്റ്റ് ചെയ്ത് നോക്കാനുള്ള, അത് ഹാമാണ്. കുറച്ച് ഒലിവ്സ് എടുത്തു, ഓ ബ്ലാക്കും ഗ്രീനും ഉണ്ടല്ലേ. എല്ലാം ഓരോന്നെടുത്തു. എടുത്തോ, ഞാൻ ടേസ്റ്റ് നോക്കിക്കോളാം. ഞാൻ ഞാനും അനുഭവിച്ച ഡക്കിന്റെ വലിയ ഫാനല്ല, എന്നാലും കോൾക്കട്ട ആയത് കൊണ്ട് ഒന്ന് കഴിച്ചു നോക്കാൻ ആഗ്രഹം. അപ്പൊ ഇത്രയും കോൾക്കട്ട്സ് ഉണ്ട്, ഒരു കേട്ടോ. അപ്പൊ ഇത്രയും കോൾക്കട്ട്സ് ഉണ്ട് കേട്ടോ. അപ്പൊ നമുക്കിത് പോയി കഴിച്ചു നോക്കാം. കട്ട് ചെയ്തോ, അതിന് കട്ട് ചെയ്യണ്ടല്ല, അത് തന്നെ എടുത്ത് കഴിച്ചോന്ന് ഞാൻ പറയുള്ളൂ. റെഡ് ചില്ലി ഉണ്ടല്ലേ മുകളില്, പാപ്രിക്ക അടിപൊളിയാണ്. അപ്പൊ ഞാനിതൊക്കെ ഒന്ന് കഴിച്ചു നോക്കട്ടെ കേട്ടോ.
ടേസ്റ്റ് പോർക്കാണ്. അടുത്തായിട്ട് സോസേജ് ആണ്. എക്സലന്റ്. ഞാൻ വെറുതെ പറയുന്നല്ല, ഭയങ്കര ടേസ്റ്റാ. നിങ്ങൾ ഒരിക്കലെങ്കിലും കസീനോയില് ബുഫെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഒരിക്കലെങ്കിലും കസീനോയിൽ വന്ന് ബുഫെ കഴിക്കും അല്ലേ? അനുവ സെക്കൻഡ്, ഞാൻ തേർഡ് ടൈം. ഡാം ഗുഡ്. അതല്ല വേറെ വാക്ക് പറയുന്നുണ്ട്. എല്ലാം ഡിഫറെന്റ്, നല്ല യുണീക് ഫ്ലേവറും. എന്തായിരുന്നു അത്? ഡക്കായിരുന്നു. ഞങ്ങൾ രണ്ട് ഡ്രിങ്ക് പറഞ്ഞിട്ടുണ്ട്, ഒന്നൊരു കോക്ടെയിലും ഒന്നൊരു മോക്ടെയിലും ആണ്. എനിക്ക് ഡ്രൈവ് ചെയ്യാനുള്ളത് കൊണ്ടും ഞാൻ അങ്ങനെ ലിക്വർ കഴിക്കുന്ന ആളല്ലാത്തത് കൊണ്ടും അങ്ങനല്ല. ബീങ് ഫുഡ് ബ്ലോഗേഴ്സ് ഞങ്ങൾ തരുന്നത് ടേസ്റ്റ് ചെയ്ത് നോക്കണമല്ലോ എങ്ങനെ പോയാൽ. പിന്നെ ഞങ്ങൾ കഴിക്കുന്നത് നിങ്ങൾക്കും കൂടി ആയിട്ടാണ്, നിങ്ങളോട് അഭിപ്രായം പറയാനുമായിട്ടാണ്. അപ്പോൾ ഒന്നും വേണ്ട എന്ന് പറയാൻ പാടാണ്. ഈവൻ ഫിഷാണെങ്കിൽ പോലും, ഞാൻ കഴിക്കാത്ത ആളാണെങ്കിൽ പോലും നിങ്ങൾക്കായിട്ടായിരുന്നു ഞാൻ കഴിച്ചു തുടങ്ങിയത്. ഇപ്പോൾ ചില ഫിഷുകളൊക്കെ ഇഷ്ടപ്പെട്ടു തുടങ്ങി. ബാസ് എനിക്കിപ്പോൾ ഭയങ്കര ഇഷ്ടമാണ്, ഹമോർ എനിക്കിഷ്ടമാണ്. അപ്പോൾ എപ്പോഴും പറയില്ലേ, ഗ്രേറ്റ് പവർ കംസ് വിത്ത് ഗ്രേറ്റ് റെസ്പോൺസിബിലിറ്റി. എനിക്ക് ഗ്രേറ്റ് പവർ ഒന്നുമില്ലെങ്കിലും ഉള്ള ഒരു ചെറിയൊരു കിട്ടിയിരിക്കുന്ന ഒരു കാര്യം നിങ്ങൾക്കായിട്ട് ഞങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് പറഞ്ഞു തരാൻ ശ്രമിക്കുകയാണ് ഞങ്ങളുടെ എക്സ്പീരിയൻസസ്. ഇവിടുത്തെ ഹാം അടിപൊളി, സൂപ്പർ. ഒരു ഡക്കാണ്, ഡക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ഒന്ന് കട്ട് ചെയ്ത് തരുമോ? ആ, ഈ ഒരു ചെറിയ പീസ് മതി, മതി മതി. നല്ല ഞാനൊരു ഡക്ക് ആരാധകനൊന്നുമല്ല, എന്നാലും നന്നായിട്ടുണ്ട്. എന്തോ നല്ലതാണ്. മഷ്റൂം മപ്പാസ് എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ കേരള പ്രോൺ റോസ്റ്റ് ആണ് എടുക്കുന്നത്. ഡക്ക് ഒരു ചെറിയ പീസ് എടുത്തോ, ചെറിയൊരു പീസ് എടുത്താൽ മതി, നമുക്ക് ടേസ്റ്റ് അറിഞ്ഞാൽ പോരെ. ഓക്കെ, സ്റ്റഫ്ഡ് ആൽമണ്ട് ചിക്കൻ ആണ്. ഒരു ജ്യൂസി പീസ് നോക്കി എടുത്തോ. ആ, അതന്നെ. ഓക്കെ, ലാമ്പാണ്, അതും ഒരു ചെറിയ പീസ് എടുത്തോ. തൽക്കാലം ഇത്ര മതിയല്ലേ. പിന്നെ ഒരു ഹൈലൈറ്റ് ആയിട്ട് ഉണ്ട് ഇവിടെ പോർക്ക്, അത് നടുവിലേക്ക് അതും കൂടെ എടുത്തോ. ഷെഫ് സ്പെഷ്യൽ ഐറ്റമാണ് പോർക്കിന് ആപ്പിൾ ജ്യൂസ്, ആപ്പിൾ സോസ്. ഓക്കെ, കുറച്ചും ഒരു പീസും കൂടി നമ്മുടെ ടർക്കി എടുക്കാം. ഇൻ വാൾനട്ട് ഒണിയൻ സോസാണ്. വളരെ റിച്ച് ആയിട്ടുള്ള വിഭവങ്ങളാണ് ഇന്നിവിടെ. ഇന്നല്ലേ, ഇപ്പോൾ വരുമ്പോഴും അങ്ങനെയാണല്ലേ. ഓക്കെ, ഇപ്പം പ്ലേറ്റ് ഏകദേശം വില്ലായി മതി. അപ്പം നമുക്ക് ഇപ്പം നമ്മൾ സംഭവങ്ങളൊക്കെ നമ്മുടെ ടേബിളിൽ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഗോരേന്ന് കഴിച്ചു നോക്കാം അല്ലേ? കഴിച്ചോ, കുറച്ച് അടുപ്പിച്ച് നോക്ക്. കുറച്ച് ഒത്തിരി ഒച്ചത്തിൽ പറയണം, അല്ലെങ്കിൽ കേൾക്കില്ല. നമ്മുടെ മ്യൂസിക് പുറകെയുള്ളതുകൊണ്ട് ഇനി ഒച്ചത്തിൽ പറയാത്തവർക്ക് ഒന്നും കേൾക്കില്ല. അത് അതെന്തായിരുന്നു? ചിക്കൻ, ചിക്കൻ, നമ്മുടെ ആൽമണ്ട് ചിക്കൻ. Oh,
നീ അടിപൊളി എന്ന് പറഞ്ഞാൽ എന്താ കാര്യം, ഞാൻ കഴിച്ചു നോക്കാതെ ഞാൻ എന്ത് പറയാനാ. മൈൻഡ് ബ്ലോയിങ്. അവരുടെ ആക്ച്വലി കഴിക്കാൻ ആലമണികൾ ഉണ്ട്. ഈ ക്രിസ്മസ് ഞങ്ങൾക്ക് നല്ല നാവ് ഭാഗ്യമുണ്ട്, നല്ല സൂപ്പർ ഫുഡുകളാണ് ഇന്നലെ ഇന്നായിട്ട് കിട്ടിയിരിക്കുന്നത്. നമ്മള് പ്രോൺസ് കഴിച്ച് ചിക്കൻ കഴിച്ച്, അടുത്തെന്താ? അത് നമ്മുടെ ഷെഫിന്റെ സ്പെഷ്യൽ. ഞാനൊരു ലിച്ചി ജ്യൂസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അപ്പൊ ചേച്ചി ഞങ്ങൾക്ക് അത് വേണ്ടി കൊണ്ടുവാ. ഷെഫിന്റെ സ്പെഷ്യൽ ആപ്പിൾ സോസിൽ ഉണ്ടാക്കിയ പോർക്ക്. എന്താ ടേസ്റ്റില്ലേ അതൊക്കെ? ഒരു വളരെ അടിപൊളി പ്രീമിയം ബുഫെ നിങ്ങൾക്ക് കഴിക്കണമെങ്കിൽ എന്തായാലും നിങ്ങൾ ഇവിടെ വരണം അല്ലേ. അതെ, പോർക്കിൽ ഇത് എടുക്കുമ്പോഴേക്കും ഒരുമാതിരി നെയ്മീനൊക്കെ പോലെ ഉടഞ്ഞു പോവാ. പോർക്ക് ടേസ്റ്റ് ചെയ്യാതെ തന്നെ ഇത് ഉണ്ടാക്കുന്നത് സമ്മതിച്ചു കൊടുത്തു. അത് ആ ഇത് വാൾനട്ട് ഒണിയൻ ഇതാണ് നമ്മുടെ ലാംബ്. അല്ല ലാംബല്ല, സോറി, ടർക്കിയാണ് ഇത്. അത് കഴിച്ചപ്പോഴെനിക്ക് ടേസ്റ്റ് കിട്ടിയത് ടർക്കിയാണ്. ഭയങ്കര റിച്ചാ കേട്ടോ ഇതൊക്കെ. എനിക്ക് വന്ന് ചോറിന്റെ ഒപ്പം വളരെ നന്നായിട്ട് പോകും അല്ലേ, അല്ലെ ബ്രെഡിന്റെ കൂടെ. ഇവിടെ പണ്ടേ തന്നെ സ്ട്രോ പേപ്പറാണ്, ഒഴുമൊഴം മുന്നേ എന്ന് പറയണ പോലെ സി ജി എസിൽ പണ്ടേ തന്നെ പേപ്പർ സ്ട്രോ ആണ്. ഞാനേ ഇവിടെ പാടുപെടും അതൊന്നും എടുക്കാനായിട്ട്, കാരണം നല്ല അടിപൊളിയായിട്ട് വന്നിട്ടെ ഇതിങ്ങനെ കുത്തുമ്പോഴേക്കും തന്നെ പൊടിഞ്ഞു പോവാ. നമ്മുടെ മഷ്റൂം ഇത് ഞാൻ ടേസ്റ്റ് ചെയ്തിട്ട് പറയാം എങ്ങനെയുണ്ട്. അടിപൊളി എന്ന് പറഞ്ഞല്ല, ഞാൻ അന്ന് പറഞ്ഞതില് വീണ്ടും സ്ട്രോങ് ആയിട്ട് പറയണേ ഇരികൊണ്ടല്ല, ഇതുകൊണ്ടാണ് പഴമക്കാരും പ്രായമുള്ളവരും പറയുന്നത്, ഭക്ഷണം കഴിച്ചുകൊണ്ട് അഭിപ്രായം പറയുന്നത്. അപ്പൊ നമ്മുടെ രണ്ട് സാധനങ്ങൾ വന്നു, ഒന്ന് മോക്ടെയിലും ഒന്ന് കോക്ടെയിലും ആണ്. ദിസ് ഇസ് മോക്ടെയിൽ, ഓക്കെ, ജിൻ ബേസ്ഡ് മോക്ടെയിൽ ആണിത്, സോറി കോക്ടെയിൽ ആണിത്. അപ്പൊ അത് അനുഭവം കുടിക്കും. ഞാൻ ആൽക്കഹോൾ ഇല്ലാത്ത സത്യം പറഞ്ഞാൽ അതുകൊണ്ടല്ല കേട്ടോ വെയിലി എനിക്ക് വണ്ടി ഓടിക്കാനുള്ള കൊണ്ടാ. ഡ്രിങ്കിങ് ആൻഡ് ഡ്രൈവിംഗ് ഇസ് ഇഞ്ചുറിയസ് ടു ഹെൽത്ത്. എങ്ങനെയുണ്ട്? സൂപ്പർ. ഇടയ്ക്ക് ഈ ചുമക്കത് ക്ഷമിക്കണം, നല്ല എരിവുണ്ട്. ഒരു മോക്ടെയിൽ വന്നിട്ടുണ്ട്. അയ്യടാ, ആ ഇരിപ്പ് നോക്ക്. മെയിൻ കോസി എന്ന് പറഞ്ഞ സാധനങ്ങൾ എടുത്തിട്ടുണ്ട്. കഴിച്ചോ കഴിച്ചോ?
ചോദിക്കാൻ പറഞ്ഞു, ഈ ജിന്നി ഡ്രിങ്ക് എങ്ങനെയുണ്ട്? നല്ല പവർഫുൾ ആണോ? നല്ല പവർഫുൾ ആണല്ലേ, ജിന്നായ കൊണ്ട് നല്ലതായിരിക്കും. അതുപോലെ കറുകപ്പെട്ട നല്ലപോലെ ഇട്ടിട്ടുണ്ടല്ലേ, കൊള്ളാം. എന്റെ മോക്ടെയിൽ സൂപ്പർ ആട്ടോ, മധുരം തീരെ ഇല്ല എനിക്ക്. ജസ്റ്റ് ദ വേ ഐ ലൈക്ക് ഇറ്റ്. എനിക്ക് അധികം മധുരം ഇഷ്ടമല്ല, കാരണം ഞാൻ ബാലൻസ് ചെയ്യപ്പോ മധുരം. അതെ, ഈ ലിച്ചി ജ്യൂസിൽ നല്ല മധുരമുണ്ട്. അപ്പൊ ഇത് നല്ല, എനിക്ക് എങ്ങനെയാ വേണ്ടത് ആ രീതിയിലാണ് കിട്ടിയത്. നിങ്ങൾക്ക് ഇവിടെ ആവശ്യപ്പെടാം, കസ്റ്റമൈസബിൾ ആണ്, എങ്ങനെ വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ. ഇതിനകത്ത് റീസൺസ് ഉണ്ട്, സ്റ്റഫ്ഡ് ചിക്കനുണ്ട്, പുറമെയുള്ള ലൈനിങ് പോർക്കാണ്. അപ്പോൾ ഈ പോർക്കിൻ്റെ അകത്ത് ചിക്കനും റീസൺസൊക്കെ സ്റ്റഫ് ചെയ്ത് ബ്രാൻഡിയൊക്കെ ചേർത്ത് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ഡിഷാണ്. നല്ല ടേസ്റ്റാ. ഞാൻ വീണ്ടും ആ ഹാം ഒന്നും കൂടി എടുത്തതാ, എനിക്ക് ഹാം ഭയങ്കര ഇഷ്ടമായി. അപ്പൊ നമുക്ക് ഈ സ്റ്റഫ്ഡ് പോർക്ക് കഴിച്ചോ. ഭയങ്കര ഡിഫറെന്റ് സാധനം കേട്ടോ, ഞാൻ ഇന്നേ വരെ ജീവിതത്തിൽ കഴിച്ചില്ല ഇങ്ങനത്തെ ഒരു ഫ്ലേവർ. മധുരം അത് എനിക്ക് ഇഷ്ടപ്പെടുന്ന രീതിയില്. ഈ റൈസിൻസ് ഉണ്ടല്ലോ, റൈസിൻസിന്റെ ആ ഒരു പ്രത്യേക ബ്രാൻഡിൽ നോക്കിയ റൈസിൻസിന്റെ ഒരു ടേസ്റ്റും, അതുപോലെ തന്നെ ചിക്കൻ സ്റ്റഫ് ചെയ്ത ചിക്കൻ ഒരു ഈ ജേർക്കിയില്ലേ, നമ്മുടെ ഫോറിൻ രാജ്യങ്ങളിലെ ബീഫ് ജേർക്കി എന്നൊക്കെ പറഞ്ഞ് കിട്ടും, അതുപോലത്തെ ഒരു ഫീൽ ഇതിൽ വരുന്നുണ്ട്. നല്ല മധുരമുണ്ട്. എന്നാ നമുക്ക് അതിന് ചില ഡിഷ് നമുക്ക് മധുരം ഒന്നും ഇഷ്ടപ്പെടുന്നില്ല, പക്ഷെ ഇത് അങ്ങനെയല്ല, ഇത് നല്ല ടേസ്റ്റ്. അതിൻ്റെ അറ്റത്ത് പോർക്ക് ഇതൊന്ന് കഴിച്ചു നോക്കാം. ഈ അറ്റത്ത് കാണുന്ന പോർക്കാണ്. ശരിക്കും ആ ജേർക്കി ഫീലാണ് ഇതിലുള്ളത്. വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഡിഷാണത്. എനിക്ക് വളരെയധികം ഇഷ്ടമായി. ബ്ലാക്ക് ഒലിവ്സ് ഉണ്ട് ഇതിനകത്ത്, അടിപൊളിയായിട്ട് സംഭവം, സൂപ്പറുണ്ട്. അപ്പൊ ഞങ്ങളുടെ സർപ്രൈസിന് ടൈമായി. സാൻഡ വരുന്നുണ്ട്, സാൻഡ ഫ്ലാംബി ആണ് നമ്മുടെ ഫ്രണ്ടിൽ കൊണ്ടുവരുന്നതെന്നാണ് എന്റെ ഒരു ഊഹം. ലിറ്ററലി ആർ ടേബിൾസ് ഓൺ ഫയർ. പനിപാട് ഊത് ഓണസ് കഴിച്ചു നോക്കിട്ട് പറയാ. മെറി ക്രിസ്മസ്. ഞാൻ സാൻഡിക്ക് ഓൾറെഡി മെറി ക്രിസ്മസ് പറഞ്ഞതാണ്.
അത് കാണാൻ തന്നെ എന്താ ഭംഗിയല്ലേ, നല്ല റിച്ച് പ്ലം പുഡിംഗ്. അപ്പൊ നിങ്ങൾ ചിരിക്കുന്ന സൈഡിൽ ഒരു വോയിസ് ഓവർ വന്നിട്ടുണ്ടല്ലോ, അതാരാന്ന് ഞങ്ങൾ പരിചയപ്പെടുത്തുന്ന എന്തായാലും. എങ്ങനെയുണ്ട്, ഞങ്ങളുടെ ഇടയിലുള്ള ചോക്ലേറ്റ് ലവർ അനുപയാണ്, അപ്പൊ അൺഡൗട്ടഡ്ലി അതുകൊണ്ട് അനുപേനെ കൊണ്ട് ആദ്യം ടേസ്റ്റ് ചെയ്തു. സൂപ്പർ സ്ട്രോങ് ആണ്, പിന്നെ റിച്ച് ഒരു അണ്ടർസ്റ്റേറ്റ്മെന്റ് ആയി പോകും ചിലപ്പോ, എനിക്ക് പറയാൻ വാക്കുകൾ കിട്ടണം, ഭയങ്കര റിച്ച് എന്ന് പറഞ്ഞാൽ റിച്ച് എന്നൊന്നും അല്ല, വേറെ വാക്കുകളാ മനസ്സിലാക്കണം, ഭയങ്കര ഡ്യൂലി ഉണ്ട്. പ്രോബബ്ലി ഞങ്ങൾ ഇത്തവണ കഴിച്ച ദി ബെസ്റ്റ് പ്ലം ആണ്, അതെ ബെസ്റ്റ് ആണ്, എന്തായാലും ഒരു രക്ഷയില്ലല്ലേ, അടിപൊളി. കഴിച്ചത് റെഡ് വെൽവെറ്റ്, എനിക്ക് കുറച്ച് ബാക്കി വെക്കണേ. ഇവിടെ ഇവർ ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്ന ഓരോ സ്ഥാനങ്ങളും ശ്രദ്ധിച്ച് നോക്കി നിങ്ങൾക്ക് കാണാം, എല്ലാം പേപ്പറ് ഇതൊക്കെ വെച്ചിട്ട് കഷ്ടപ്പെട്ടുണ്ടായിരിക്കി ഇരിക്കുന്ന സംഭവങ്ങളാണ്, ഒരുപാട് സമയമെടുത്ത് ചെയ്തിരിക്കുന്നതാണ് ഭൂരിഭാഗം സാധനങ്ങളും. അപ്പം നിങ്ങൾ കണ്ടല്ലോ ഡിന്നറൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു, ഭയങ്കര അടിപൊളിയാണ്. സി ജി എച്ചിനെ പറ്റി ടോട്ടാലിറ്റിയിൽ പറയാനുള്ളതെന്ന് വെച്ചാൽ, ഞങ്ങൾ എവിടെയൊക്കെ സി ജി എച്ചിൻ്റെ സ്ഥലങ്ങളൊക്കെ പോയിട്ടുണ്ടോ, എല്ലായിടത്തും ഭയങ്കര നല്ല എക്സ്പീരിയൻസ് ആണ്. കസിനോയെ പറ്റി എന്ത് പറയണ്ടെന്ന് അറിയില്ല, കാരണം എല്ലാ തവണയും ഏറ്റവും മികച്ച ബുഫേ കഴിക്കണമെങ്കിൽ നിങ്ങൾ വേറെ ഒരു ഓപ്ഷൻ നോക്കണ്ട, ഇവിടെയാണ് ഏറ്റവും നല്ല ബുഫേ എല്ലായ്പ്പോഴും ഞങ്ങൾക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മറ്റൊരു അവസരത്തിൽ ഇവിടെ ഒരു ബുഫേ നിങ്ങൾ കാണുകയാണെങ്കിൽ തീർച്ചയായും ഇവിടെ വന്ന് ഫുഡ് ലവേഴ്സായ നിങ്ങൾ എന്തായാലും ഒരിക്കലെങ്കിലും ഇവിടെ നിന്ന് ഫുഡ് കഴിക്കണം എന്ന് ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നതാണ്. കാരണം വെച്ചാൽ ഇവിടുത്തെ ബുഫേ ഇറ്റ് വിൽ നെവർ ഗോ റോങ്, ഭയങ്കര അടിപൊളിയായിരിക്കും, ഭയങ്കര ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആയിരിക്കും. ഷെഫ് ആസിഫ് അലിയുടെ ഒരു കൈപുണ്യം അതൊരു സംഭവം തന്നെയാണ്. ബെയ്ത്തോനെ പോലെയാണ് പറയണം, കാരണം അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ വിചാരിക്കേണ്ടാവും ഇതുപോലെ പെയ്ഡ് റിവ്യൂ അല്ല, ഒന്നുമല്ല, ഒരു ഉന്തമല്ല, ഒരു പെയ്ഡ് റിവ്യൂ അല്ല, ഒരു സംഭവം ഒന്നുമല്ല. എല്ലാവർക്കും ഒന്നുകൂടി ഞങ്ങളൊരു വളരെ നല്ല ഹാപ്പി മെറി ജോയ്ഫുൾ ക്രിസ്മസ് നേരുന്നു. അപ്പോൾ ഇതുപോലെ മറ്റൊരു കിടിലം സ്ഥലങ്ങളായിട്ട് ഞാനും അനുഭവിക്കും വീണ്ടും വരുന്നതാണ്. അപ്പോൾ അതുവരെ എല്ലാവർക്കും ഒരു ശുഭരാത്രി, ഗുഡ് നൈറ്റ്, സ്വീറ്റ് ഡ്രീംസ്, ബൈ ബൈ.